വോട്ടെണ്ണൽ ദിവസം ലോക്ഡൌൺ വേണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി. സർക്കാരും തെരഞ്ഞെടുപ്പ് കമ്മീഷനും സ്വീകരിച്ച നടപടികൾ വിലയിരുത്തിയ ശേഷമാണ് ഹർജി തീർപ്പാക്കിയത്. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന ദിവസം സർക്കാരും തെരഞ്ഞെടുപ്പ് കമ്മീഷനും സ്വീകരിക്കുന്ന നടപടികൾ പര്യാപ്തമാണെന്ന് വിലയിരുത്തിക്കൊണ്ടാണ് ലോക്ഡൌൺ ആവശ്യം ഹൈക്കോടതി തള്ളിയത്. വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്ക് ഉദ്യോഗസ്ഥർക്കും മാധ്യമപ്രവർത്തകർക്കും പോലീസിനും കൗണ്ടിംഗ് ഏജന്റുമാർക്കും മാത്രമേ പ്രവേശനമുണ്ടാകൂ എന്നാണ് സർക്കാർ നിലപാട്. ഇത് ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. സർവകക്ഷി യോഗത്തിൽ ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തതായി സ്റ്റേറ്റ് അറ്റോർണി ഹൈക്കോടതിയെ അറിയിച്ചു. വിജയാഹ്ലാദ പ്രകടനം നിരോധിച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഹൈക്കോടതിയെ അറിയിച്ചു. സർക്കാരും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കോടതിയുടെ പ്രത്യേക ഉത്തരവിന്റെ ആവശ്യമില്ല. അതിനാൽ ഹർജികൾ തീർപ്പാക്കുകയാണെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ന്യൂസ് 18 കൊച്ചി. അതേസമയം വോട്ടെണ്ണൽ ദിനത്തിലെ ആഹ്ലാദ പ്രകടനങ്ങളും റാലികളും വിലക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. കേരളമടക്കം വോട്ടെടുപ്പ് നടന്ന എല്ലാ സംസ്ഥാനങ്ങൾക്കും നിർദ്ദേശം ബാധകമാണ്. നിലവിലുള്ള നിയന്ത്രണങ്ങൾക്ക് പുറമെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശക്തമായ ഇടപെടൽ. വോട്ടെണ്ണൽ ദിവസമായ അടുത്ത ഞായറാഴ്ചയാണ് കടുത്ത നിയന്ത്രണം. വിജയിച്ച സ്ഥാനാർത്ഥിയെ അനുഗമിക്കാൻ രണ്ടുപേർക്ക് മാത്രമാണ് അനുമതി. ഇതിന് തന്നെ റിട്ടേണിംഗ് ഓഫീസറിൽ നിന്നും മുൻകൂർ അനുമതി വാങ്ങണം. നിർദ്ദേശങ്ങൾ കർശനമായി നടപ്പാക്കണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കും അറിയിപ്പുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ മദ്രാസ് ഹൈക്കോടതി വിമർശനത്തിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് തീരുമാനം. രണ്ടാം തരംഗത്തിന്റെ പ്രധാന ഉത്തരവാദി തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്നും ഉദ്യോഗസ്ഥർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടിരുന്നു. ശക്തമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വോട്ടെണ്ണൽ മാറ്റിവെക്കേണ്ടി വരുമെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. വോട്ടെണ്ണലിന്റെ പിറ്റേന്നും ശക്തമായ നിയന്ത്രണങ്ങൾ ഉണ്ടാകുമെന്നും കമ്മീഷൻ വ്യക്തമാക്കി. ഇത് സംബന്ധിച്ച വിശദമായ ഉത്തരവ് പിന്നീടുണ്ടാകും. വോട്ടെടുപ്പ് നടന്ന കേരളം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, അസം, പുതുച്ചേരി സംസ്ഥാനങ്ങൾക്കാണ് വിലക്ക് ബാധകം. ഉപതെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലങ്ങളിലും നിരോധനം ബാധകമാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. സംസ്ഥാനത്ത് 13 ജില്ലകളിലും ജനിതക മാറ്റം വന്ന തീവ്രവ്യാപന ശേഷിയുള്ള വൈറസ് സാന്നിധ്യം. പത്തനംതിട്ട ഒഴികെയുള്ള ജില്ലകളിലാണ് ജനിതക മാറ്റം വന്ന വൈറസ് കണ്ടെത്തിയത്. തെരഞ്ഞെടുപ്പിന് മുൻപ് ശേഖരിച്ച സാമ്പിൾ പഠനത്തിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമായത്. ജനിതക മാറ്റം പഠിക്കാനായി തെരഞ്ഞെടുപ്പിന് മുൻപ് എല്ലാ ജില്ലകളിൽ നിന്നായി ശേഖരിച്ച സാമ്പിൾ ബലമാണ് പുറത്തുവിട്ടത്. 13 ജില്ലകളിലും ബ്രിട്ടീഷ് വകഭേദമായ വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ മാത്രമാണ് വൈറസ് വകഭേദം കണ്ടെത്താത്തത്. ബ്രിട്ടീഷ് വൈറസ് വകഭേദം കൂടുതൽ കണ്ടെത്തിയത് കണ്ണൂർ ജില്ലയിലാണ്, 75%. വയനാട്, മലപ്പുറം, കാസർഗോഡ്, എറണാകുളം ജില്ലകളിൽ 50% മുകളിലാണ് ഇത്തരം വൈറസുകൾ. ദക്ഷിണാഫ്രിക്കൻ വകഭേദം കൂടുതൽ പാലക്കാട് ജില്ലയിലാണ്, 21.43%. കാസർഗോഡ്, വയനാട് ജില്ലകളിലും ദക്ഷിണാഫ്രിക്കൻ വകഭേദം കണ്ടെത്തി. ഇന്ത്യൻ വകഭേദം അഥവാ മഹാരാഷ്ട്ര വകഭേദം കൂടുതൽ കോട്ടയം ജില്ലയിലാണ് കണ്ടെത്തിയത്. കോട്ടയത്ത് 19.05% ഇന്ത്യൻ വകഭേദത്തിന്റെ അളവ്. ഈ വൈറസുകൾ വാക്സിൻ ഫലപ്രാപ്തിയെ വലിയ രീതിയിൽ ബാധിക്കില്ല എന്നാണ് വിദഗ്ധ അഭിപ്രായം. രണ്ട് മ്യൂട്ടിനെ സംബന്ധിച്ചോളം വാക്സിനുകൾ ചെറുതായിട്ട് വാക്സിൻ്റെ എഫക്റ്റീവ്നെസ് കുറക്കുന്നുണ്ട്. പക്ഷേ അത് വാക്സിനുകൾ നോൺ എഫക്റ്റീവ് ആവുന്നില്ല, അത് വലിയ രീതിയിൽ ഇഫക്റ്റീവ് ആണ് വാക്സിൻസ് ഇതിന് എഗെയിൻസ്റ്റ്. ഇപ്പം നേരത്തെ ഉള്ളത് 80% എന്നുള്ള വാക്സിൻ എഫിക്കസി ഒരുപക്ഷെ 70% കുറയും. ആ 70% മാറിയാലും കുഴപ്പമൊന്നുമില്ല, കാരണം കൂടുതൽ ആളുകളെ വാക്സിനേറ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിലവിൽ നമ്മളതിന് ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. വോട്ടെടുപ്പിന് ശേഷം വ്യാപനം ഗുരുതരമായി കൂടിയതിന് കാരണവും ജനിതക മാറ്റം വന്ന വൈറസ് തന്നെയാണെന്നാണ് വിലയിരുത്തൽ. ഫെബ്രുവരിയിൽ കേരളത്തിലുണ്ടായിരുന്നത് UK വൈറസ് വകഭേദം മാത്രമായിരുന്നു. ഇന്ത്യൻ, ആഫ്രിക്കൻ വകഭേദങ്ങൾ മാർച്ചിലാണ് സംസ്ഥാനത്തെത്തിയത്. IGIB ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കേരളത്തിന് വേണ്ടി പഠനം നടത്തിയത്. ന്യൂസ് 18, തിരുവനന്തപുരം. കോവിഡ് അതിതീവ്ര വ്യാപനത്തിൽ നിന്ന് രക്ഷ തേടി കടുത്ത നിയന്ത്രണത്തിൽ സംസ്ഥാനം. ഷോപ്പിംഗ് മാളുകളും സിനിമാ തിയേറ്ററുകളും ബാറുകളും മദ്യവിൽപ്പനശാലകളും അടക്കമുള്ളവ അടച്ചു. നിർദ്ദേശം ലംഘിക്കുന്നവർക്കെതിരെ കടുത്ത നടപടികളിലേക്ക് നീങ്ങിയിരിക്കുകയാണ് പോലീസ്. ലോക്ഡൌണിന് സമാനമായ കടുത്ത നിയന്ത്രണങ്ങളാണ് സംസ്ഥാനത്തെങ്ങും. ബാറുകൾ, ജിമ്മുകൾ, സിനിമാ തിയേറ്റർ, ഷോപ്പിംഗ് മാൾ, ക്ലബ്ബുകൾ എന്നിവ അടച്ചു. സ്പോർട്സ് കോംപ്ലക്സ്, നീന്തൽക്കുളം, വിനോദ പാർക്ക്, വിദേശ മദ്യവിൽപ്പന കേന്ദ്രങ്ങളും പ്രവർത്തിക്കുന്നില്ല. കള്ളുഷാപ്പുകളിൽ പാഴ്സൽ സർവീസ് മാത്രം. കടകളും റെസ്റ്റോറൻറ്റുകളും വൈകിട്ട് 7:30 മാത്രം. ഹോട്ടലുകളിൽ രാത്രി 9 പാഴ്സൽ ലഭിക്കും. അവശ്യ സർവീസുകളെ നിയന്ത്രണത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. പുതിയ നിർദ്ദേശപ്രകാരം വിവാഹ ചടങ്ങുകളിൽ പരമാവധി 50 മാത്രമാണ് അനുമതി. മരണാനന്തര ചടങ്ങുകളിൽ 20 ആരാധനാലയങ്ങളിൽ ഒരേ സമയം പരമാവധി 50 മാത്രം പ്രവേശനം. ചെറിയ പള്ളികളിൽ ആളുകളുടെ എണ്ണം ഇതിലും കുറച്ചിട്ടുണ്ട്. കണ്ടെയ്ൻമെന്റ്, മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ നിയന്ത്രണങ്ങൾ കൂടുതൽ കടുപ്പിച്ചു. ഇവിടങ്ങളിൽ ആളുകൾ ഒരേ സമയം 2 ധരിക്കണം. സംസ്ഥാനത്ത് രാത്രികാല നിരോധനാജ്ഞയുടെ ഭാഗമായി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളും വാരാന്ത്യ കർഫ്യൂവും തുടരും. കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ
അറസ്റ്റ് ഉൾപ്പെടെ പോലീസ് കർശന നടപടികളെടുക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. മദ്യം വീട്ടുപടിക്കലെത്തിക്കാനുള്ള ബെപ്കോ നടപടികൾക്ക് തടയിട്ട് എക്സൈസ് വകുപ്പ്. മദ്യം ഹോം ഡെലിവറി ചെയ്യാൻ സ്വകാര്യ ഭക്ഷണ വിതരണ കമ്പനിയുമായി ചേർന്നുള്ള നീക്കമാണ് സർക്കാർ തടഞ്ഞത്. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ മദ്യവിൽപ്പനശാലകൾ പൂട്ടിയതിന് പിന്നാലെയാണ് ഹോം ഡെലിവറി നടത്താൻ ബെപ്കോ ശ്രമം നടത്തിയത്. രണ്ട് മാസം മുമ്പ് തന്നെ മദ്യം വീട്ടുപടിക്കലെത്തിക്കാനുള്ള പദ്ധതിക്കായി സ്വകാര്യ ഭക്ഷണ വിതരണ കമ്പനിയുമായി ബെവ്കോ ചർച്ച നടത്തിയതായാണ് സൂചന. കോവിഡിന്റെ രണ്ടാം വ്യാപനത്തെ തുടർന്ന് മദ്യവിൽപ്പനശാലകൾ പൂട്ടിയതോടെ ഹോം ഡെലിവറി ഉടൻ തന്നെ ആരംഭിക്കാനും ബെവറേജ് കോർപ്പറേഷൻ നീക്കം ആരംഭിച്ചു. 10 ദിവസത്തിനുള്ളിൽ മദ്യം ഹോം ഡെലിവറിയെ നൽകുമെന്ന വാർത്ത വന്നതോടെ നീക്കം എക്സൈസ് വകുപ്പ് തടഞ്ഞു. തൽക്കാലം ഹോം ഡെലിവറി വേണ്ടെന്നാണ് സർക്കാർ നിലപാട്. ഇക്കാര്യത്തിൽ സമഗ്രമായ കൂടിയാലോചനകൾ വേണമെന്നും എക്സൈസ് വകുപ്പ് വിലയിരുത്തുന്നു. എക്സൈസ് വകുപ്പിനെ അറിയിക്കാതെയുള്ള നീക്കത്തിൽ സർക്കാരിന് കടുത്ത അതൃപ്തിയുണ്ടെന്നാണ് സൂചന. കഴിഞ്ഞ ലോക്ഡൌണിന് മുന്നേ തന്നെ മദ്യത്തിന്റെ ഹോം ഡെലിവറി സാധ്യത സംബന്ധിച്ച ബെവറേജ് കോർപ്പറേഷൻ പരിശോധന നടത്തിയിരുന്നു. ലോക്ഡൌൺ സമയത്ത് ഗൗരവമായി വിഷയം പരിഗണിച്ചെങ്കിലും എതിർപ്പിനെ തുടർന്ന് ബെവ്ക്യു ആപ്പ് പദ്ധതി നടപ്പാക്കുകയായിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കൂടുതലുള്ള കോഴിക്കോട് ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ ലോക്ഡൌണിന് സമാനമായ നിയന്ത്രണം കൊണ്ടുവരാൻ തീരുമാനം. വരുന്ന ഒരാഴ്ചയിലെ TPR നിരക്ക് വിലയിരുത്തിയ ശേഷമായിരിക്കും തീരുമാനം. കോഴിക്കോട് ജില്ലയിൽ 28 തദ്ദേശ സ്ഥാപനങ്ങളിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി ജില്ലയുടെ പൊതുനിരക്കിനേക്കാൾ കൂടുതലാണ്. വരുന്ന ഒരാഴ്ച ഉയർന്ന നിരക്ക് തുടരുകയാണെങ്കിൽ ഇത്തരം തദ്ദേശ സ്ഥാപനങ്ങളെ ക്രിട്ടിക്കൽ സോണായി പ്രഖ്യാപിക്കാനാണ് തീരുമാനം. ഇവിടങ്ങളിൽ ലോക്ഡൌണിന് സമാനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. ജില്ലാ കലക്ടർ വിളിച്ചു ചേർത്ത മന്ത്രിമാരുടെയും ജനപ്രതിനിധികളുടെയും യോഗത്തിലാണ് തീരുമാനം. TPR അതിനേക്കാൾ കൂടുതൽ പോകുമ്പോൾ ഏതാനും ലോക്കൽ ഗവൺമെൻറ് ആ LSEയിലെ മുഴുവൻ LSEയെ ഒരു ക്രിട്ടിക്കൽ കണ്ടെയ്ൻമെന്റ് സോണായിട്ട് പ്രഖ്യാപിക്കാനാണ് നമ്മുടെ ഒരു തീരുമാനം. ഇന്നത്തെ മീറ്റിംഗിൽ അത് നമ്മൾ അറിയിച്ചിട്ടുണ്ട്. സോ അതെല്ലാവരും അങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണ് നമ്മൾ മനസ്സിലാവുന്നത്. FLTCകളിൽ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തും. RRTയിലേക്ക് കൂടുതൽ വളണ്ടിയർമാരെ ഉൾപ്പെടുത്തും. ടെസ്റ്റ് നടത്തി ഫലം കാത്തിരിക്കുന്നവർ പുറത്തിറങ്ങുന്നത് തടയാൻ നിരീക്ഷണം ശക്തമാക്കും. പരിശോധനാ ഫലം വേഗത്തിലാക്കാൻ സ്വകാര്യ മെഡിക്കൽ കോളേജിന്റെ എക്സ്ട്രാക്ടിംഗ് മെഷീൻ ഏറ്റെടുക്കും. വോട്ടെണ്ണലിന് പ്രോട്ടോകോൾ അനുസരിച്ച് ക്രമീകരണം ഏർപ്പെടുത്തും. ആഹ്ലാദ പ്രകടനങ്ങൾ ഒഴിവാക്കും. ഓരോ കൗണ്ടിംഗ് ഹാൾ എത്ര സൈസാണ് ഉണ്ടാവേണ്ടതെന്ന്, ഓരോ ടേബിൾക്ക് എത്ര സ്ക്വയർ ഫീറ്റ്, 150 സ്ക്വയർ ഫീറ്റ് ആണ് ഓരോ ടേബിൾക്ക്. കോഴിക്കോട് ജില്ലയിലെ ആ മാനദണ്ഡം വളരെ കർശനമായിട്ടാണ് ഫോളോ ചെയ്തത്. ജില്ലയിലെ പട്ടികവർഗ കോളനികളിൽ പ്രത്യേക സംരക്ഷണം ഉറപ്പാക്കും. പ്രാദേശിക തലത്തിലെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളുടെയും സെക്രട്ടറിമാരുടെയും യോഗം 2 ദിവസം കൂടുമ്പോൾ ചേരാനും തീരുമാനിച്ചു. ന്യൂസ് 18 കോഴിക്കോട്. കോവിഡ് വാക്സിൻ വിലവർദ്ധനയിൽ ഇടപെട്ട് സുപ്രീംകോടതി. ഒരു കമ്പനിയുടെ വാക്സിന് പല വില ഈടാക്കുന്നത് എന്തുകൊണ്ടാണെന്ന് കേന്ദ്രത്തോട് കോടതി ചോദിച്ചു. വില നിർണയത്തിന്റെ മാനദണ്ഡം കേന്ദ്ര സർക്കാർ വിശദീകരിക്കണം. വില ഏകീകരിക്കാൻ കേന്ദ്ര സർക്കാരിന് ശക്തമായി ഇടപെടാനാകും. ഇതിനായി ഡ്രഗ്സ് കൺട്രോൾ നിയമം പ്രയോഗിക്കാം. ഒരു ദേശീയ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അതിനെ കൈയും കെട്ടി നോക്കി നിൽക്കാനാകില്ല എന്നും ജസ്റ്റിസ് രവീന്ദ്ര ഭട്ട് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. വാക്സിൻ പ്രതിസന്ധിയും ഓക്സിജൻ ക്ഷാമവും പരിഹരിക്കാൻ സ്വീകരിച്ച നടപടികൾ വിശദീകരിക്കാനും കോടതി നിർദ്ദേശിച്ചു. രാജ്യത്ത് കടുത്ത പ്രതിസന്ധിയില്ലെന്നായിരുന്നു അറ്റോർണി ജനറലിന്റെ വിശദീകരണം. എന്നാൽ ഇക്കാര്യം കോടതി മുഖവിലക്കെടുത്തില്ല. വാക്സിൻ വിതരണത്തിലെ അപാകതകൾ ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ ഹൈക്കോടതി വാക്സിൻ നിർമ്മാണ കമ്പനികൾക്ക് നോട്ടീസ് അയച്ചു. ഭാരത് ബയോടെക്, സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നീ കമ്പനികൾക്കാണ് നോട്ടീസ്. വിഷയത്തിൽ കേന്ദ്ര സർക്കാർ നിലപാട് അറിയിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. വിഷയം സുപ്രീംകോടതിയുടെ പരിഗണനയിലായതിനാൽ ഇടക്കാല ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നില്ല എന്ന് വ്യക്തമാക്കിയ കോടതി ഹർജി മെയ് ആദ്യവാരം പരിഗണിക്കാനായി മാറ്റി. ഒരേ വാക്സിന് വ്യത്യസ്ത വില ഈടാക്കുന്നത് വിവേചനമാണെന്ന് ചൂണ്ടിക്കാട്ടി ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി CP പ്രമോദ്, മുസ്ലിം ലീഗ് നേതാവ് ഡോക്ടർ MK മുനീർ തുടങ്ങിയവരാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. 45 വയസ്സിൽ താഴെയുള്ളവർക്ക് സൌജന്യ വാക്സിൻ നൽകാത്തത് ഭരണഘടനാ വിരുദ്ധമാണെന്നും ഹർജികളിൽ ചൂണ്ടിക്കാട്ടുന്നു. 6ാം ദിവസവും 3 ലക്ഷം കടന്ന കോവിഡ് വർധന. 3,23,000 പേർക്ക് 24 മണിക്കൂറിനിടെ കോവിഡ് സ്ഥിരീകരിച്ചു. ആകെ മരണം 2 ലക്ഷത്തിനടുത്തെത്തി. റഷ്യയിൽ നിന്നുള്ള സ്ഫുട്നിക് വാക്സിൻ ശനിയാഴ്ച ഡൽഹിയിലെത്തും. ഓക്സിജൻ ക്ഷാമത്തിന് താൽക്കാലിക പരിഹാരമായതിന്റെ ആശ്വാസത്തിലാണ് ഡൽഹി. റായ്ഗഡിൽ നിന്നും ഓക്സിജനുമായി പ്രത്യേക ട്രെയിനും അമേരിക്കയടക്കമുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നും വിമാനങ്ങളും എത്തിയതാണ് ആശ്വാസം. രോഗികളുടെ എണ്ണത്തിൽ നിന്ന് നേരിയ കുറവുണ്ടെങ്കിലും ടെസ്റ്റിലെ കുറവാണ് ഇതിന് കാരണം. 3,23,144 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 5 ദിവസങ്ങളിലെ ഏറ്റവും കുറഞ്ഞ നിരക്ക്. എന്നാൽ മരണം 2,000 മുകളിൽ തന്നെ തുടരുന്നു. 2,771 പേരാണ് ഇന്നലെ മരിച്ചത്. ഇതോടെ ആകമരണം 2,00,000 അടുത്തെത്തി. മഹാരാഷ്ട്രയിൽ 2 ആഴ്ചയ്ക്കിടെ ആദ്യമായി പ്രതിദിന വർധന 50,000 താഴെയെത്തി. 48,700 പേർക്കാണ് ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചത്.
ഉത്തർപ്രദേശിലും കർണാടകത്തിലും കേസുകൾ കൂടി. പ്രതിദിന വർധന 30,000 കർണാടകയിൽ 14 ദിവസത്തേക്കാണ് ലോക്ക്ഡൌണിന് സമാനമായ നിയന്ത്രണം. വാക്സിൻ വില കുറയ്ക്കണമെന്ന കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശത്തിൽ നിർമ്മാണ കമ്പനികളുടെ തീരുമാനം ഉടനുണ്ടാകും. റഷ്യൻ നിർമ്മിത വാക്സിനായ സ്പുട്നിക് 5 ആദ്യ ബാച്ച് ശനിയാഴ്ചയാണ് എത്തുന്നത്. ആദ്യ ബാച്ചിൽ എത്ര ഡോസ് മരുന്നുണ്ടാകുമെന്ന് വ്യക്തമാക്കിയിട്ടില്ല. എന്നാൽ 5 ഇന്ത്യയിൽ നിർമ്മാണത്തിന് അനുമതി നൽകിയിട്ടുണ്ട്. ബ്രിട്ടനിൽ നിന്നും വെന്റിലേറ്ററും ഓക്സിജൻ കോൺസെൻട്രേറ്ററുമാണ് എത്തിയത്. അമേരിക്ക കൂടുതൽ സഹായം നൽകുമെന്ന് വൈസ് പ്രസിഡന്റും ഇന്ത്യൻ വംശജയുമായ കമല ഹാരിസ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. മുംബൈയിൽ 875 കോവിഡ് രോഗികളെ കിടത്തി ചികിത്സിക്കാനുള്ള സംവിധാനമൊരുക്കി റിലയൻസ് ഫൌണ്ടേഷൻ. നാഷണൽ സ്പോർട്സ് ക്ലബ്ബിൽ 650 രോഗികൾക്കും ട്രൈഡന്റ് ഹോട്ടലിൽ 100 രോഗികൾക്കുമുള്ള സംവിധാനമാണ് ഒരുക്കിയത്. ഇതിനു പുറമെ 100 ഐസിയു കിടക്കകളും സജ്ജീകരിച്ചു. സെവൻ ഹിൽ ആശുപത്രിയിൽ 45 ഐസിയു ഉൾപ്പെടെ 125 രോഗികൾക്കുള്ള സൌകര്യങ്ങളും ഒരുക്കി. സ്പോർട്സ് ക്ലബ്ബിലെയും സെവൻസ് ഹില്ലിലെയും മുഴുവൻ രോഗികളെയും സൌജന്യമായാണ് ചികിത്സിക്കുന്നത്. മുംബൈയിൽ കോവിഡ് പോരാട്ടത്തിൽ ഒരു ജീവകാരുണ്യ സംഘടന നടത്തുന്ന ഏറ്റവും വലിയ ഇടപെടലാണ് ഇത്. കോവിൻ ആപ്പ് പ്രവർത്തിക്കാത്തതിന് പിന്നിൽ ആസൂത്രിത നീക്കം സംശയിക്കുന്നുവെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. ആപ്പ് എപ്പോൾ ശരിയാകുമെന്നതിൽ മുഖ്യമന്ത്രിക്ക് പോലും വ്യക്തതയില്ല. മെഗാ വാക്സിനേഷൻ ക്യാമ്പുകൾ രോഗവ്യാപന കേന്ദ്രമായി മാറുന്നു. വാക്സിൻ വിതരണത്തിൽ സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാനാണ് സർക്കാർ ശ്രമമെന്നും മുരളീധരൻ ആരോപിച്ചു. ആസൂത്രിതമായിട്ട് കോവിൻ ആപ്പ് പ്രവർത്തനരഹിതമാക്കി വെച്ചിരിക്കുകയാണോ ആരെങ്കിലും? കാരണം കേരളത്തിൽ കുറേ സ്വകാര്യ ആശുപത്രികളിൽ 250 കൊടുത്തിട്ട് വാക്സിനേഷൻ നടത്താനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു വശത്ത് എല്ലാവർക്കും വാക്സിനേഷൻ സൗജന്യമായിട്ട് വേണം എന്ന് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്നു. കേന്ദ്രം എല്ലാവർക്കും സൗജന്യമായിട്ട് വാക്സിനേഷൻ നടത്താൻ വേണ്ടിയിട്ട് 70 വാക്സിൻ കൊടുക്കുന്നു. പക്ഷേ ആ വാക്സിൻ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ വഴിയും സർക്കാർ ആശുപത്രികൾ വഴിയും പാവപ്പെട്ട ജനങ്ങൾക്ക് എത്തിക്കുന്നതിന് പകരം 250 കൊടുത്താൽ മാത്രമേ വാക്സിൻ ലഭ്യമാകുള്ളൂ എന്നുള്ള നിലയിൽ സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാനുള്ള കുബുദ്ധി, ആ കുബുദ്ധി ആരുടേതാണ്? അതല്ലേ ഈ കോവിൻ ആപ്പ് തകരാറാക്കി വെക്കുന്നതിന്റെ പിന്നിൽ. കേരളത്തിന് വാക്സിൻ ലഭ്യത ഉറപ്പാക്കാതെ തുടരെ വിമർശനങ്ങൾ മാത്രം ഉന്നയിക്കുന്ന കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ സ്വയം പരിഹാസ്യനാവുകയാണെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. കേരളത്തിലെ പല വാക്സിനേഷൻ കേന്ദ്രങ്ങളിലും ആവശ്യത്തിന് വാക്സിൻ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഉയർന്ന വില നിശ്ചയിക്കാൻ മരുന്ന് നിർമ്മാണ കമ്പനികൾക്ക് അനുമതി നൽകിയ പ്രധാനമന്ത്രിയെ തിരുത്താനാണ് മുരളീധരൻ ആദ്യം ശ്രമിക്കേണ്ടതെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. സംസ്ഥാനത്ത് വാക്സിൻ വിതരണം തുടരുകയാണ്. തിരുവനന്തപുരം ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ ഇന്നും നിരവധി പേരാണ് വാക്സിൻ സ്വീകരിക്കാനെത്തിയത്. എന്നാൽ പരാതി ഒഴിവാക്കി മികച്ച ക്രമീകരണങ്ങളാണ് ഇന്ന് ഒരുക്കിയിരുന്നത്. വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും പ്രത്യേക സജ്ജീകരണങ്ങൾ ഒരുക്കിയിരുന്നു. ഇന്നലെ ആളുകൾ കൂട്ടത്തോടെ എത്തിയത് തിരക്കിനും ബഹളത്തിനും കാരണമായിരുന്നു. അതേസമയം 2 വാക്സിൻ ശേഖരമാണ് നിലവിൽ സംസ്ഥാനത്തുള്ളത്. സോളാർ തട്ടിപ്പ് കേസിൽ സരിത എസ് നായർക്ക് 6 കഠിന തടവും 40,000 പിഴയും. കോഴിക്കോട് സ്വദേശി അബ്ദുൾ മജീദിൽ നിന്ന് 42,00,000 തട്ടിയ കേസിൽ കോഴിക്കോട് ജുഡീഷ്യൽ 1 മജിസ്ട്രേറ്റ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. സോളാർ തട്ടിപ്പിൽ സംസ്ഥാനത്ത് ആദ്യം രജിസ്റ്റർ ചെയ്ത കേസുകളിലൊന്നാണ് ഇത്. സോളാർ പ്ലാന്റ് സ്ഥാപിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് കോഴിക്കോട് സ്വദേശി അബ്ദുൾ മജീദിൽ നിന്നും 42,70,000 തട്ടിയെടുത്ത കേസിലാണ് സരിത എസ് നായർക്ക് ശിക്ഷ വിധിച്ചത്. കേസിൽ രണ്ടാം പ്രതിയായ സരിത വഞ്ചന, ആൾമാറാട്ടം, വ്യാജരേഖ ചമക്കൽ എന്നീ കുറ്റങ്ങൾ ചെയ്തെന്ന് കോടതി കണ്ടെത്തി. തുടർന്നാണ് ശിക്ഷ വിധിച്ചത്. വ്യത്യസ്ത വകുപ്പുകളിൽ ഒരുമിച്ചല്ല, സെപ്പറേറ്റ് ആയിട്ട് ശിക്ഷ കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റേ സാധാരണ കൺകറന്റ് ഫൈൻ ആയിട്ട് ഒരുമിച്ച് അനുഭവിക്കാമെന്ന് പറയാറുണ്ട് സാധാരണ. ഇതിൽ സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് അങ്ങനെ റിഗറസ് ഇംപ്രസൺ കഠിന തടവാണ്. 460 പറഞ്ഞാൽ ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ആണ്. ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഈ പരാതിക്കാരൻ അബ്ദുൾ മജീദ് ഏൽപ്പിച്ച പണം അവരുടെ സ്വന്തം ആവശ്യത്തിനായിട്ട് ഉപയോഗിച്ചു. കേസിൽ 3 പ്രതിയായ മണിമോനെ വെറുതെ വിട്ടു. അതേസമയം 1 പ്രതിയായ ബിജു രാധാകൃഷ്ണൻ കോടതിയിൽ ഹാജരായില്ല. കോവിഡ് രോഗിയുമായി സമ്പർക്കമുള്ളതിനാൽ ക്വാറന്റൈൻ സർട്ടിഫിക്കറ്റ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ബിജു രാധാകൃഷ്ണന്റെ ശിക്ഷാവിധി കോടതി പിന്നീട് പ്രസ്താവിക്കും. സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18, കോഴിക്കോട്. കണ്ണൂർ സർവകലാശാലയിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിൽ CPM നേതാവും MLA എ എൻ ഷംസീറിന്റെ ഭാര്യയുടെ നിയമനം ഹൈക്കോടതി തടഞ്ഞു. HRD സെന്ററിലെ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിൽ സ്ഥിര നിയമനം May 7 പാടില്ല. 7 കേസിൽ വിശദമായ വാദം കേൾക്കും. ഉദ്യോഗാർത്ഥിയായ MP ബിന്ദുവാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. HRD സെന്ററിലെ അസിസ്റ്റന്റ് ഡയറക്ടർ തസ്തികയിലെ സ്ഥിര നിയമനം May 7 പാടില്ലെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു.
ഒന്നാം റാങ്കുകാരിയായ ഡോക്ടർ എം ബി ബിന്ദുവിനെ മറികടന്നാണ് ഷഹലയെ കണ്ണൂർ സർവകലാശാലയിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി നിയമിച്ചത്. റാങ്ക് ലിസ്റ്റും സർവകലാശാല വിജ്ഞാപനവും തിരുത്തിയാണ് തലശ്ശേരി എം എൽ എയുടെ ഭാര്യയുടെ നിയമനമെന്ന് ആരോപിച്ചാണ് കണ്ണൂർ ചാവശ്ശേരി സ്വദേശി ബിന്ദു ഹൈക്കോടതിയെ സമീപിച്ചത്. കരാർ നിയമനങ്ങൾക്ക് ഇതുവരെ സംവരണം നടപ്പാക്കിയിട്ടില്ലാത്ത സർവകലാശാല ഇത്തവണ സംവരണത്തിന്റെ പേരിൽ തന്റെ നിയമനാർഹത മറികടന്നുവെന്ന് ഹർജിയിൽ ഡോക്ടർ എം ബി ബിന്ദു ചൂണ്ടിക്കാട്ടി. നിയമനകാര്യത്തിൽ സർക്കാരിനോടും സർവകലാശാലയോടും കോടതി നേരത്തെ വിശദീകരണം തേടിയിരുന്നു. സംവരണാടിസ്ഥാനത്തിലാണ് നിയമനം എന്നായിരുന്നു സർവകലാശാലയുടെ വിശദീകരണം. കണ്ണൂർ സർവകലാശാലയുടെ സ്കൂൾ ഓഫ് പെഡഗോഗിക്കൽ സയൻസിൽ എം എഡ് വിഭാഗത്തിലാണ് പി എം ഷഹലയെ കരാർ അടിസ്ഥാനത്തിൽ നേരത്തെ നിയമിച്ചത്. പിന്നീട് ഇത് സ്ഥിര നിയമനമാക്കി മാറ്റുകയായിരുന്നു. നേരത്തെ ഇതേ സ്ഥാപനത്തിലെ ബി എഡ് വിഭാഗത്തിൽ അധ്യാപികയായിരുന്നു ഇവർ. ഇവിടെ നിന്ന് വിടുതൽ വാങ്ങിയാണ് എം എഡ് വിഭാഗത്തിൽ ജോലിയിൽ പ്രവേശിച്ചത്. ന്യൂസ് 18 കൊച്ചി. പി ജെ ജോസഫ് ചെയർമാനായി കേരള കോൺഗ്രസിന് പുതിയ നേതൃത്വം. വർക്കിംഗ് ചെയർമാനായി പി സി തോമസിനെ തെരഞ്ഞെടുത്തു. അതേസമയം ഭാരവാഹി നിർണയത്തിൽ അതൃപ്തി പരസ്യമാക്കി ഫ്രാൻസിസ് ജോർജ് രംഗത്തെത്തി. ഡെപ്യൂട്ടി ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കില്ലെന്ന് ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു. തൊടുപുഴയിൽ ചേർന്ന യോഗം പി ജെ ജോസഫിനെ ഔദ്യോഗികമായി കേരള കോൺഗ്രസ് ചെയർമാനായി തെരഞ്ഞെടുത്തു. പി സി തോമസ് ആണ് വർക്കിംഗ് ചെയർമാൻ. മോൻസ് ജോസഫ് എക്സിക്യൂട്ടീവ് ചെയർമാനും ടി യു കുരുവിള ചീഫ് കോർഡിനേറ്ററുമാകും. ഫ്രാൻസിസ് ജോർജ്, തോമസ് ഉണ്ണിയടൻ, ജോണി നെല്ലൂർ എന്നിവരെ ഡെപ്യൂട്ടി ചെയർമാൻമാരായി തെരഞ്ഞെടുത്തു. അതേസമയം യോഗത്തിൽ നിന്ന് വിട്ടുനിന്ന ഫ്രാൻസിസ് ജോർജ് പിന്നീട് അതൃപ്തി പരസ്യമാക്കി രംഗത്തെത്തി. ഡെപ്യൂട്ടി ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കില്ലെന്നും തനിക്ക് അർഹിച്ച പരിഗണന ലഭിച്ചില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഭാരവാഹിത്വം സംബന്ധിച്ചുള്ള എന്തൊരു കാഴ്ചപ്പാടും പക്ഷെ ആ രീതിയിൽ പൂർണ്ണമായിട്ട് നടപ്പിലാക്കാൻ എന്തുമായിക്കോട്ടെ, എനിക്കതെ പരാതിയോ പരിപാടിയില്ല. ഞാനൊരു സ്ഥാനം ഫ്രാൻസിസ് ജോർജിന് അതൃപ്തി ഉണ്ടെങ്കിൽ സംസാരിച്ചു തീർക്കുമെന്നാണ് പി ജെ ജോസഫിന്റെ നിലപാട്. കേരള കോൺഗ്രസ് ഭരണഘടന പുതുക്കി പുതിയ പദവികൾ കൂട്ടിച്ചേർത്തുവെന്നും എല്ലാവർക്കും അർഹിച്ച പദവി നൽകുമെന്നും പി സി തോമസ് പറഞ്ഞു. ഫ്രാൻസിസ് ജോർജിനെ അനുനയിപ്പിക്കാൻ നീക്കം തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് 18 തൊടുപുഴ. ഉത്തർപ്രദേശിലെ മധുരയിൽ ആശുപത്രിയിൽ കഴിയുന്ന മലയാളി മാധ്യമ പ്രവർത്തകൻ സിദ്ധിഖ് കാപ്പന്റെ മെഡിക്കൽ റിപ്പോർട്ട് ഹാജരാക്കാൻ സുപ്രീംകോടതി നിർദ്ദേശം. ചീഫ് ജസ്റ്റിസ് എൻ വി രമണ അധ്യക്ഷനായ ബെഞ്ചാണ് യു പി സർക്കാരിന് നിർദ്ദേശം നൽകിയത്. കോവിഡ് ബാധിച്ച കാപ്പനെ വിദഗ്ധ ചികിത്സയ്ക്കായി ഡൽഹി എയിംസിലേക്ക് മാറ്റണമെന്ന ഹർജി പരിഗണിക്കുന്നത് കോടതി നാളത്തേക്ക് മാറ്റി. അതേസമയം സിദ്ധിഖ് കാപ്പന് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് കെ യു ഡബ്ല്യു ജെയും സിദ്ധിഖ് കാപ്പന്റെ ഭാര്യയും നൽകിയ ഹർജി യു പി സർക്കാർ എതിർത്തു. സിദ്ധിഖ് കാപ്പന്റെ വീട്ടിൽ പി കെ കുഞ്ഞാലിക്കുട്ടി സന്ദർശനം നടത്തി. 14th നിയമസഭയുടെ കാലാവധി അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ സഭയിലെ അവസാന ഔദ്യോഗിക പരിപാടി യാത്ര പറയൽ വേദിയാക്കി സ്പീക്കറും നേതാക്കളും. ഉമ്മൻചാണ്ടിയുടെയും കെ എം മാണിയുടെയും നിയമസഭാംഗത്വ സുവർണ ജൂബിലിയുടെ ഭാഗമായി നിയമസഭാ സെക്രട്ടേറിയറ്റ് പുറത്തിറക്കിയ പുസ്തകങ്ങളുടെ പ്രകാശന ചടങ്ങായിരുന്നു വേദി. കോവിഡ് ഭീതിയിൽ അവസാന സഭാ സമ്മേളനം വെട്ടിച്ചുരുക്കിയതോടെ പതിവ് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാതെയും യാത്ര പറയാതെയുമാണ് അംഗങ്ങൾ പിരിഞ്ഞത്. ഇന്ന് പുസ്തക പ്രകാശനത്തിന് നേരിട്ടെത്തിയവർക്ക് അത് യാത്ര പറയാനും സൗഹൃദം പുതുക്കാനുമുള്ള അവസരമായി. സ്പീക്കർ പദവിയിലെ അവസാന ഔദ്യോഗിക പരിപാടിയായിരുന്നു പി ശ്രീരാമകൃഷ്ണന്. 14th നിയമസഭയുടെ ഏറ്റവും അവസാനത്തെ സാമാജികരുടെ ഒത്തുചേരലായിരിക്കും എന്നുള്ളതുകൊണ്ട് ഓൺലൈൻ വഴിയെങ്കിലും ഈ നിയമസഭാ ദിനം ആചരിക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ ആലോചിക്കുന്നുണ്ട്. യാത്ര പറയാതെ പിരിയേണ്ടി വന്നതിലെ വിഷമം ഒ രാജഗോപാലും പങ്കുവച്ചു. എനിക്ക് തോന്നിയിരുന്നു കഴിഞ്ഞ സമ്മേളനം നടക്കുന്ന അവസരത്തിൽ അതിന് സമാപന സമയത്ത് എന്തെങ്കിലും ഒരു ഔദ്യോഗികമായിട്ടുള്ളൊരു പരിപാടി ഉണ്ടാവും എന്ന് കരുതിയിരുന്നു. അത് നടന്നില്ല. എങ്കിലും 50 പൂർത്തിയാക്കിയിട്ടുള്ള ആൾക്കാരുടെ അവരെ സംബന്ധിച്ചിട്ടുള്ള ഗ്രന്ഥം സെക്രട്ടേറിയറ്റ് തയ്യാറാക്കിയത് റിലീസ് ചെയ്യുന്നൊരു ഫംഗ്ഷൻ നടത്തുന്നു. ഇതും പ്രധാനപ്പെട്ടത് തന്നെയാണ്. മന്ത്രി എ കെ ബാലനും കെ സി ജോസഫ് അടക്കമുള്ള എം എൽ എമാരും ഓൺലൈനായി പങ്കെടുത്തു. പരിപാടി കഴിഞ്ഞും ഏറെ നേരം സംസാരിച്ചും കുശലാന്വേഷണം നടത്തിയുമാണ് എം എൽ എമാർ പിരിഞ്ഞത്. ഈ ആഴ്ച ഔദ്യോഗിക വസതി ഒഴിയുന്ന സ്പീക്കർ ജീവനക്കാരുമൊത്ത് ചെറിയ ഫോട്ടോ സെഷനും തയ്യാറായി. ന്യൂസ് 18 തിരുവനന്തപുരം. ഇനി ഇന്നത്തെ നോമ്പുതുറ സമയം.
അസോസിയേഷൻ വിത്ത് ഭക്ഷണത്തിൽ ഇത്രയും അത്ഭുതം ഈ ദുനിയാവിൽ വേറെ കാണുന്നത് ആദാമിന്റെ ചായക്കട. രാജ്യത്തെ എല്ലാവരും വാക്സിൻ എടുത്ത് കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജരാണെന്ന് ഉറപ്പാക്കാൻ നെറ്റ്വർക്ക് 18 പ്രതിജ്ഞാബദ്ധമാണ്. അതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടത്തുന്ന സഞ്ജീവനി ക്യാമ്പയിൻ. ഹെൽത്ത് എക്സ്പെർട്ട് അപ്പോളോ 24/7 ഈ ദൌത്യത്തിൽ പങ്കാളിയാകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് money control.com/sanjeevani എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.